ഈജിപ്തില് ഫറവോയുടെ അടിയില് 420 വർഷം അടിമകളായി ജീവിച്ചിരുന്ന ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാനായിട്ട് ദൈവം മോശയെ അങ്ങോട്ട് പറഞ്ഞയക്കുക. ഈജിപ്ത് പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈജിപ്ത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമിയില് ഒരു ആത്മീയ രാജ്യമുണ്ട്, സാത്താന്റെ രാജ്യം. നമ്മൾ പല പ്രാവശ്യം കേട്ടു ലോകരാജ്യം. ലോകരാജ്യം എന്നുള്ളത് ഭൂമിയല്ല, ഈ ഭൂമിയില് ലോകരാജ്യം എന്ന ഒരു ആത്മീയ രാജ്യം, അതാണ് ഈജിപ്തിനെ സൂചിപ്പിക്കുക. ഈ ലോകരാജ്യത്തില് ഫറവോയുടെ സ്ഥാനത്ത് ഇന്ന് ഒരു ആത്മീയ രാജാവാണ് സാത്താൻ. ഈ ആത്മീയ ലോകത്ത് അന്നത്തെ ഇസ്രായേൽ ജനത ഈജിപ്തിൽ അടിമകളായിരുന്നതുപോലെ ആദത്തിന്റെ ഛായയിലും സാദസിലും സൃഷ്ടിക്കപ്പെട്ട ജനം, യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഒരു ജനം, ആത്മീയമായിട്ട് ഈ ഭൂമിയിലെ ലോകരാജ്യത്തിന്റെ അടിമകളാണ്. ഈജിപ്തില് അടിമകളായി കഴിഞ്ഞ ദൈവജനം ഇന്ന് സൂചിപ്പിക്കുന്നത് ഈ ഭൂമിയില് ഉള്ള ആത്മീയ ലോകത്തില് ആത്മാവിൽ അടിമകളായി ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ കാര്യമാണ്. അന്ന് മോശയുടെ നേതൃത്വത്തില് അന്ന് ഈജിപ്തില് ഉണ്ടായിരുന്ന ദൈവജനത്തെ മോചിപ്പിക്കാനായിട്ട് ദൈവം ഒരുങ്ങിയപ്പോൾ മോശയ്ക്ക് ഒരു പ്രത്യേക നിർദ്ദേശം കൊടുത്തിരുന്നു. അതായത് ഈജിപ്തിൽ നിന്നും ദൈവജനം പുറപ്പെടുന്ന ആ രാത്രിയില് ദൈവം സംഹാരദൂതനെ അയച്ച് ഈജിപ്തിലുള്ള ആദ്യജാതനെ എല്ലാം വധിക്കുവാനായിട്ട് കൽപ്പിക്കും. ഏറ്റവും നിസ്സാരർ മുതല് കൊട്ടാരത്തില് ഫെറോയുടെ കൊട്ടാരത്തിലുള്ള കുഞ്ഞുങ്ങൾ പോലും വധിക്കപ്പെടും. എന്നാൽ സംഹാരദൂതൻ വരുമ്പം ദൈവത്തിന്റെ ജനം ഏതാണ്, ദൈവജനമല്ലാത്തതാരാണ് എന്ന് തിരിച്ചറിയാനായിട്ട് ദൈവം കൊടുത്ത നിർദ്ദേശമാണ് ഇസ്രായേൽ ജനത, ദൈവത്തിന്റെ ജനം ആ രാത്രിയില് ഒരു കുഞ്ഞാടിനെ കൊന്ന് അതിന്റെ രക്തമെടുത്ത് അവർ വസിച്ചിരുന്ന ഭവനത്തിന്റെ കട്ടിലകളിലും ജനലുകളിലും ഒക്കെ തെളിച്ചിരിക്കണം. ഈ കുഞ്ഞാടിന്റെ രക്തം സംഹാരദൂതം വരുമ്പോൾ ആ രക്തം കാണുമ്പോൾ അതിന് മനസ്സിലാകും ഇത് ദൈവത്തിന്റെ ജനമാണ്. അതുകൊണ്ട് ആ ഭവനത്തിൽ പ്രവേശിക്കുകയോ ആ ഭവനത്തിലുള്ള ആരെയോ തൊടാതെ അവൻ കടന്നുപോകും. അങ്ങനെ ദൈവം അരുളി ചെയ്തത്, മോശ വഴി അരുളി ചെയ്തത് അന്നത്തെ ഇസ്രായേൽ ജനം പാലിച്ചു. അവർ കുഞ്ഞാടിന്റെ രക്തമെടുത്ത് കട്ടിലക്കാലുകളിലും ജനലുകളിലും ഒക്കെ തെളിച്ച് അവർ ആ ഭവനത്തിലായിരുന്നു. ആ രാത്രിയില് സംഹാരദൂതൻ കടന്നു വന്ന് ഈജിപ്തിലുള്ള സകല ഭവനങ്ങളിലും പ്രവേശിച്ച് അവിടെയുള്ള കുഞ്ഞുങ്ങളെ വധിച്ചു. ആ രാത്രിയില് വലിയ ഒരു കരച്ചിലുണ്ടായിരുന്നു. എന്നാൽ ദൈവജനം സംരക്ഷിക്കപ്പെട്ടു, രക്തം കൊണ്ട് സംരക്ഷിക്കപ്പെട്ടു. ഇന്ന് നമ്മളെ സംരക്ഷിക്കുന്നത് യേശുവിന്റെ രക്തമാണ്. നമുക്ക് ഇതേക്കുറിച്ച് പുറപ്പാടിന്റെ പുസ്തകത്തില് 12-ാമത്തെ അധ്യായം മുഴുവനും നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുക. എന്നാൽ സമയക്കുറവുണ്ട്, ഞാൻ ഏതാനും വചനങ്ങൾ മാത്രം വായിക്കുക. പുറപ്പാടിന്റെ പുസ്തകത്തില് 12-ാമത്തെ അധ്യായം 12-ും 13-ും വചനങ്ങളിൽ പറയുന്നു, ആ രാത്രി ഈജിപ്തിലൂടെ ഞാൻ കടന്നുപോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതരെ എല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നതിന്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കയില്ല. ഈ ദിവസം നിങ്ങൾക്കൊരു സ്മരണാദിനമായിരിക്കട്ടെ. ഇത് തലമുറ തോറും കർത്താവിന്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും. അതേ അധ്യായം 21-ും 22-ും വചനങ്ങൾ, മോശ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചു പറഞ്ഞു, കുടുംബങ്ങളുടെ കണക്കനുസരിച്ച് നിങ്ങൾ പെസഹ ആട്ടിൻകുട്ടികളെ തിരഞ്ഞെടുത്ത് കൊല്ലുവിൻ. പാത്രത്തിലുള്ള രക്തത്തിൽ ഇസോപ്പ് കമ്പ് മുക്കി രണ്ട് കട്ടിലക്കാലുകളിലും മേൽപ്പടിയിലും തെളിക്കുവിൻ. പ്രഭാതമാകുന്നത് വരെ ആരും വീട്ടിന് പുറത്ത് പോകരുത്. എന്തെന്നാൽ ഈജിപ്തുകാരെ സംഹരിക്കുന്നതിന് വേണ്ടി കർത്താവ് കടന്നുപോകും. എന്നാൽ നിങ്ങളുടെ മേൽപ്പടിയിലും രണ്ട് കട്ടിലക്കാലുകളിലും രക്തം കാണുമ്പോൾ കർത്താവ് നിങ്ങളുടെ വാതിൽ പിന്നിട്ട് കടന്നുപോകും. സംഹാരദൂതൻ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ച് നിങ്ങളെ വധിക്കുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ഇത് നിങ്ങളും നിങ്ങളുടെ സന്തതികളും എക്കാലവും ഒരു കൽപ്പനയായി ആചരിക്കണം. കർത്താവ് തന്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന സ്ഥലത്ത് ചെന്ന് ചേരുന്നതിന് ശേഷവും ഈ കർമ്മം ആചരിക്കണം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ
ചോദിക്കുമ്പോൾ പറയണം, ഇത് കർത്താവിന് അർപ്പിക്കുന്ന പെസഹാബലിയാണ്. അവിടുന്ന് ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി. ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു. അപ്പോൾ ജനം കൊമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു. ഇതാണ് അന്നത്തെ കുഞ്ഞാടിന്റെ രക്തം ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാനായിട്ട് ദൈവം ഉപയോഗിച്ചത്. പഴയ നിയമം ഒരു നിഴലാണ്, എന്നാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് യാഥാർത്ഥ്യങ്ങളാണ്. ഇന്ന് കുഞ്ഞാടിന്റെയോ കോലാടിന്റെയോ കാളക്കുട്ടിയുടെയോ രക്തമല്ല നമ്മളെ സംരക്ഷിക്കുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു നമുക്ക് വേണ്ടി വധിക്കപ്പെട്ടു. 1 കൊരിന്ത്യോസിന്റെ 5:7 പറയുന്നുണ്ട്, യേശുവാണ് നമ്മളുടെ പെസഹ കുഞ്ഞാട്. ഇന്ന് നമ്മളുടെ പെസഹ കുഞ്ഞാട് യേശുവാണ്. ആ യേശു വധിക്കപ്പെട്ട് കഴിഞ്ഞു. 2000 വർഷം മുമ്പ് നമുക്ക് വേണ്ടി അവൻ ചിന്തിയ രക്തം, ഇന്ന് ആ രക്തം നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്നതല്ല, നമ്മുടെ കരങ്ങൾ കൊണ്ട് സ്പർശിക്കാവുന്നതല്ല, എന്നാൽ ആ രക്തം ഇന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. വിശ്വാസത്താൽ ലഭിക്കും. ഇതൊരു ആത്മീയ രഹസ്യമാണ്. യേശുവിൽ വിശ്വസിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ നാഥനും കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിക്കുമ്പോൾ അവന്റെ രക്തത്താൽ നമ്മൾ കഴുകുകയും അവന്റെ രക്തത്താൽ നമ്മൾ തെളിക്കപ്പെടുകയുമാണ്. ഒരു യഥാർത്ഥ ക്രിസ്തു വിശ്വാസിയുടെ മേൽ അവന്റെ ആത്മാവും മനസ്സും ശരീരവും യേശുവിന്റെ രക്തത്താൽ തെളിക്കപ്പെട്ടതാണ്. അവൻ താമസിക്കുന്ന ഭവനമായിക്കോട്ടെ, അവന് ദൈവം കൊടുത്ത സമ്പത്തായിക്കോട്ടെ, അവൻ സഞ്ചരിക്കുന്ന വാഹനങ്ങളായിക്കോട്ടെ, നമുക്ക് വിശ്വാസത്തില് ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കേട്ടതുപോലെ ദൈവം കേൾക്കുന്നു, സാത്താൻ കേൾക്കുന്നു, നമ്മൾ കേൾക്കുന്നു. ഈ രക്തം നമ്മളിൽ പ്രവർത്തിക്കുകയാണ്. ഈ ലോകത്ത് ഉണ്ടാകുന്ന വിനാശങ്ങളിൽ നിന്നും ഈ ലോകത്തില് ദൈവം ശിക്ഷ വിധിക്കാൻ വരികയാണ്. ആ ഈജിപ്തിലെ ഫറവോയ്ക്കും ഈജിപ്തുകാർക്കുമെതിരെ ദൈവം ശിക്ഷ വിധിച്ചതുപോലെ ഈ ലോകം വിധിക്കപ്പെടാൻ പോവുകയാണ്, ശിക്ഷിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെതായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ സംരക്ഷണമില്ല, നമുക്ക് അവിടെ രക്ഷയില്ല. കഴിഞ്ഞ ആഴ്ചകളിലെ പ്രഭാഷണം കേട്ടിട്ടുണ്ടെങ്കിൽ രക്ഷയെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ 8 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ രക്ഷയിൽ ഉൾപ്പെടുന്നതാണ് ദൈവത്തിന്റെ സംരക്ഷണം. ദൈവം രക്ഷിച്ചവരെ ദൈവം സംരക്ഷിക്കുന്നു. ആ സംരക്ഷിക്കുന്നത് അതിന്റെ അടയാളം യേശുവിന്റെ രക്തമാണ്. യേശുവിന്റെ രക്തം നമ്മുടെ മേൽ ഉള്ളത് കൊണ്ട് ഒരു പൈശാചിക ശക്തിക്കും നമ്മളെ തൊടാൻ സാധിക്കത്തില്ല. നമ്മളെ മാത്രമല്ല, നമ്മളുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ ഭവനങ്ങളെ, നമുക്ക് ദൈവം തന്ന സകലതിനെയും അത് സംരക്ഷിക്കുകയാണ്. നമുക്ക് ജോബിന്റെ പുസ്തകത്തില് 1 എടുത്താല്, ജോബിന്റെ പുസ്തകം 1:6 മുതല്, ജോബ് 1:6 മുതല്, ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിനെ സന്നിധിയിൽ വന്നു ചേർന്നു. സാത്താനും അവരോട് കൂടെ വന്നു. കർത്താവ് സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണെന്ന് സാത്താൻ മറുപടി പറഞ്ഞു. കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു, എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്നു ജീവിക്കുന്നതിനുമായി ഭൂമികത്ത് ആരെങ്കിലും ഉണ്ടോ? സാത്താൻ ചോദിച്ചു, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങ് അവന് ചുറ്റും അവന്റെ ഭവനത്തിന് ചുറ്റും അവന്റെ സമ്പത്തിന് ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി, അവന്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു, അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവന്റെ സമ്പത്തിന്റെ മേൽ കൈവച്ചാൽ അവൻ അങ്ങയെ ദുഷിക്കുന്നത് കാണാം. കർത്താവ് സാത്താനോട് പറഞ്ഞു, അവനുള്ള സകലത്തിന്റെ മേൽ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു, എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത്. ഇവിടെ ദൈവവും പിശാചും തമ്മിൽ ഒരു പോരാട്ടമാണ്. സാത്താൻ പറയുകയാണ്, ഈ ജോബ് നിന്നെ വിശ്വസിക്കുന്നതും നിന്റെ കൂടെ ആയിരിക്കുന്നതിൻ്റെയും കാരണം നീ അവന്റെ മേലും അവന്റെ കുടുംബത്തിന്റെ മേലും അവന്റെ സമ്പത്തിന്റെ മേലും അതിന്റെ ചുറ്റും നീ ഒരു വേലി കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സാത്താൻ അങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു, എന്നാൽ അവനെ ഒന്ന് തൊടുവാൻ നീ എന്നെ അനുവദിക്കുക. അവന്റെ സമ്പത്ത് എടുത്തു കളയുവാൻ, അവന് രോഗം വരുത്തുവാൻ, അവന്റെ മക്കളെ എടുക്കുവാൻ നീ എന്നെ അനുവദിച്ചാൽ അവൻ നിന്നെ ദുഷിക്കും.